ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ പ്രീവ്യൂ ചെയ്യേണ്ട ഒരു അനിമേറ്റഡ് ലോവർ തേർഡ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് ഫ്രണ്ട്സായി കുറച്ച് കാലങ്ങൾ ദിവസങ്ങളൊക്കെ ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഒരു വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഒരു അടിപൊളി വാട്ടർമാർക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഏകദേശം ഒരു 15 മിനിറ്റോളം ഉണ്ട് വീഡിയോ. അപ്പൊ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം. ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം. തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തായാലും ഒന്ന് കമന്റും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കഴിക്കാം, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു 1:1 എന്നുള്ള റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ റെസൊല്യൂഷൻ 1080p സെറ്റ് ചെയ്യുക. ഫ്രെയിം റേറ്റ് 60fps കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്ലാക്ക് ആയിട്ട് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഇനി കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 8 സെക്കൻഡാണ് ഈ ഒരു വാട്ടർമാർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു റൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏകദേശം നമ്മൾ അതിൻ്റെ സൈസ് നമ്മൾ ഏകദേശം ഒരു 200 സെറ്റ് ചെയ്യുകയാണ്. ശേഷം നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ടൈമർ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇത് ലോ ആക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഒരു 8 സെക്കൻഡായിട്ട് നമ്മൾ ഈ ഒരു ലൈനൊന്ന് കൊണ്ടുവച്ചിട്ട് അധികം വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കളറ് നമുക്ക് വൈറ്റ് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് കൊടുത്തിട്ട് നമ്മൾ വൈറ്റ് കളറ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സൂം ഇൻ സൂം ഔട്ട് ട്രാൻസിഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക, സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏകദേശം ഒരു 0.30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനത്തുനിന്നൊരു 0.30 സെക്കൻഡ് എടുത്തിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഏറ്റവും എൻഡിലായിട്ടും നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏറ്റവും എൻഡിൽ കൊടുത്തതിൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഏകദേശം 0 ആയിട്ട് സെറ്റ് ചെയ്യുക. കണ്ടില്ലേ, 0 ആയിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റിൽ ആഡ് ചെയ്തതിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെയാവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്തുമ്പോൾ ഈ 0.30 സെക്കൻഡ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു നമ്മൾ ടെലഗ്രാമിൻ്റെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലൂ കളറിലോ റെക്റ്റാങ്കിൾ ഷേപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു 0.30 സെക്കൻഡിൽ ആ ലൈനൊന്ന് കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ റൗണ്ട് ഷേപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം വരിക, സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏകദേശം അതിൻ്റെ വാല്യൂ ഞാനൊരു 160 സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു ഇതിൻ്റെ അവസാനം, അതായത് 7.5 സെക്കൻഡ് എടുത്തിട്ട് അവസാനം 30 സെക്കൻഡ് എടുത്തിട്ട് അതുവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലും ആ ഒരു സൂം ഇന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ലൈനൊന്ന് കൊണ്ടുവന്ന് വയ്ക്കുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഈയൊരു സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏകദേശം ഒരു 0.30 സെക്കൻഡ് എടുത്തിട്ട് വീണ്ടും നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏകദേശം ഇതിൻ്റെ അവസാനത്തുനിന്നും ഒരു 0.30 സെക്കൻഡ് എടുത്തിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ആ എൻഡിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ശേഷം നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയറൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്ക് ഇനേബിൾ ചെയ്തിട്ടിട്ട് സ്ട്രോക്കിൻ്റെ കളറ് നമ്മൾ വൈറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ശേഷം നമ്മൾ ബാക്ക് വരിക. എന്നിട്ട് കളറിൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്നും സൂം ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു രണ്ടാമത്തെ സൈസ് ഉണ്ടല്ലോ, അത് ഏകദേശം നമ്മൾ ഒരു 250 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 250 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു കീ ഫ്രെയിം ഉണ്ടല്ലോ, അത് നമ്മളൊരു 250 ആയിട്ട് സെറ്റ് ചെയ്യുക. ഏറ്റവും എൻഡ് നമ്മൾ 0 ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക.
ഇനി ഗൈസ് നമ്മൾ ഏകദേശം ഈ ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു നമ്മുടെ വാട്ടർ ചാനലിൻ്റെ നെയിം അടിക്കാനുള്ള ഒരു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ കറക്റ്റായിട്ട് ആ ഒരു ലൈന് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ശേഷം ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തു. ഇത് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തു. ശേഷം നമ്മൾ എഡിറ്റ് ഷേപ്പിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളതിൻ്റെ എക്സിൻ്റെ വാല്യൂ എത്രയാണോ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം എത്രയാണോ അത്ര അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 300 സെറ്റ് ചെയ്യുന്നുണ്ട്. വൈൻ്റെ വാല്യൂ ഞാൻ ഏകദേശം ഒരു 45 ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ റേഡിയസ് കാണാം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ആക്കണമെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 45 ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് കൊടുത്തിട്ട് വൈറ്റ് കളറ് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഇത് ഏകദേശം നമ്മൾ ഒരു കറക്റ്റായിട്ട് 7 സെക്കൻഡിലേക്ക് ആ ലൈനൊന്ന് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുവരെ അത് സെറ്റായിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പോൾ അതിനോട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐക്കൺ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ലെയർ നമ്മൾ ഹൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു ലെയറായി നമ്മൾ ഹൈഡ് ചെയ്തു. ഇനി നമ്മൾ ആ താഴത്തുള്ള ആ ഒരു ലെയറൊന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ മാറ്റ് ആൻഡ് മാസ്ക് ചെയ്യുന്നതാണ് അത് സെലക്ട് ചെയ്യുക. അതിൽ വൈപ്പ് സെലക്ട് ചെയ്യുക. ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിലൂടെ ആംഗിൾ എന്ന് കാണാം. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് അത് ഏകദേശം ഒരു 90 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് എന്ന് കാണാം. ആ ഒരു സ്റ്റാർട്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം ഒരു 50 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം താഴത്താണ് നമ്മളൊരു സ്പ്ലിറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റേ നമുക്ക് മുകളിലായിട്ട് അതുപോലെ ഒരു 50% സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ലെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മുകളിൽ കൊടുത്താൽ ഒരു റെക്റ്റാങ്കിൾ വിസിബിൾ ആക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലും ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. മാറ്റ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. വൈപ്പ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിൽ ആംഗിൾ നമ്മൾ 90 ഡിഗ്രി തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ എൻഡ് എന്ന് കാണാം. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എൻഡ് നമ്മൾ ഏകദേശം ഒരു 50 തന്നെ ആയിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ സ്റ്റാർട്ടാണ് നമ്മൾ 50 ആക്കിയത്. അത് ഇതുപോലെ ഇതിൽ നമ്മൾ എൻഡ് 50 ആക്കി സെറ്റ് ചെയ്യണം. ശേഷം നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ലെയറും വിസിബിൾ ആക്കിയിടാം. ഓക്കെ, അപ്പോൾ കണ്ടില്ല, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏകദേശം നമ്മളൊരു 0.30 സെക്കൻഡ് എടുത്തിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏറ്റവും എൻഡിൽ നമ്മൾ ഏകദേശം ഒരു 0.30 സെക്കൻഡ് എടുത്തിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഏകദേശം ഈ ഒരു റെഡ് ലൈന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ റേഞ്ചിലേക്ക് വന്നു. ഇനി നമുക്ക് അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് അങ്ങോട്ട് പോകുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഗൈസ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ആ താഴത്തെ റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ഒരു 0.30 നമ്മൾ ഒരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിലും നമ്മൾ അതുപോലെ തന്നെ അവസാനത്തിന് ഒരു 0.30 സെക്കൻഡ് എടുത്തിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റിൽ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിലുള്ള കീ ഫ്രെയിമിൽ നമ്മൾ വന്നിട്ട് ഏകദേശം ഇങ്ങോട്ടാക്കി കൊടുക്കുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു അനിമേഷൻ വരുന്നതാണ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലൊരു ആർച്ച് ഷേപ്പിൽ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു സെക്കൻഡിൽ തന്നെ നമ്മൾ ആ ലൈനൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം അത് സെൻട്രൽ അലൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആക്യുറ എക്സ്പാൻഡഡ് എന്നുള്ളൊരു ഫോണ്ടാണ്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ അതിൻ്റെ കളർ നിങ്ങൾ വൈറ്റ് സെലക്ട് ചെയ്യുക. ശേഷം അതിൻ്റെ സൈസ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്രയും സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 9 സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തു.
ശേഷം നമ്മളത് ജസ്റ്റ് ഏകദേശം ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇതുവരെ നമുക്ക് കറക്റ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ലൈന് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ഫോണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കുറച്ച് ടോപ്പിലേക്ക് ആയിട്ട് വെക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ആ ഇൻസ്റ്റാഗ്രാം എന്നുള്ളതിൽ ഒരു ബെൻഡ് എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം എന്നുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, എഫക്റ്റ് സെലക്ട് ചെയ്തു, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തു, അതിൽ ഡിസ്റ്റോർഷൻ ആൻഡ് റാപ്പ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബെൻഡ് സെലക്ട് ചെയ്യുക. ശരി, ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഏകദേശം ഈ ഒരു ലെഫ്റ്റ് സെലക്ട് ചെയ്യുക. ആംഗിൾ നമ്മൾ ഏകദേശം 100 ആയിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ട് നമ്മൾ 15% ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. ബെൻഡ് ടു സെയിംസ് സൈഡിൽ നിന്ന് വേണം ആ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ടൂൺ ഹെഡ് 75%, ടൂൺ ടൈല് 25%, ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ആർ ഷേപ്പ് കിട്ടുന്നതാണ്. ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അനിമേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എന്നിട്ട് ഏകദേശം ഒരു 0.30 സെക്കൻഡ് എടുത്തിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും എൻഡിൽ നിന്നൊരു 0.30 സെക്കൻഡ് എടുത്തിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും എൻഡിലുള്ളത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് ടോപ്പിലേക്ക് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളും അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് ആക്കി കൊടുക്കുക. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 1.5 സെക്കൻഡിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതായത് നമ്മുടെ ചാനലിൻ്റെ നെയിം നമുക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് അവിടെ ലൈൻ ഒന്ന് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം നമ്മളിവിടെ ടൈപ്പ് ആണ്, അപ്പോൾ അബു PKD എഡിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം അത് സെൻട്രൽ ലൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫോണ്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ലെമൺ മിൽക്ക് എന്നുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. ശേഷം നമുക്ക് അതിൻ്റെ സൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 16 സെറ്റ് ചെയ്തിട്ടുണ്ട്. കളർ ഞാനിപ്പോൾ ബ്ലാക്ക് കൊടുക്കുന്നത്, കാരണം ബ്ലാക്ക് കൊടുത്താൽ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഫീൽ കിട്ടും, കാരണം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ശേഷം തിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവം കണ്ടില്ലേ, ഈ ഒരു ഓഫ്സെറ്റ്, അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് കറക്റ്റായിട്ട് ഏകദേശം ഒരു 6.5 സെക്കൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിലാണ് നമുക്ക് അനിമേഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം കാണാം. അതിൽ ഈ ഒരു ഓഫ്സെറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എക്സിൻ്റെ വാല്യൂ ഞാൻ ഏകദേശം ഒരു 3 വട്ടം നമ്മുടെ ഒരു ഇത് അനിമേറ്റ് ആവുന്ന പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തു. അത്ര നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഒരു ടെക്സ്റ്റിന് അനിമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഫൈനലി നമുക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഒരു ടെക്സ്റ്റിലും പിന്നെ ആ ഒരു നമ്മൾ സ്ട്രോക്ക് കൊടുത്തില്ല ഒരു റൗണ്ട് സർക്കിൾ, അപ്പോൾ അതിലും നമുക്കൊരു സ്ട്രൈപ്സ് എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഒരു ഫോണ്ട് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് നമ്മളൊരു സെലക്ട് ചെയ്യാണ്. എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്കിവിടെ അതിൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ എന്ന് കാണാൻ സെലക്ട് ചെയ്യുക. അതിൽ ഒരു സ്ട്രൈപ്സ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു സ്ട്രൈപ്സിൻ്റെ കൗണ്ട് ഏകദേശം ഒരു 2 ആയിട്ട് സെറ്റ് ചെയ്യാണ്. ശേഷം അതിൻ്റെ വിഡ്ത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല, 0.50 തന്നെയാണ്. ശേഷം അതിൻ്റെ കളറ് നമ്മൾ ഈ ഒരു നമ്മൾ ആ റൗണ്ടിൽ കൊടുത്തില്ല പിങ്ക് കളർ, ആ കളർ നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നു. ശേഷം നമ്മളിവിടെ ഫേസ് എന്നാണ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഫേസിൻ്റെ വാല്യൂ ഏകദേശം ഒരു 3 ആയിട്ട് സെറ്റ് ചെയ്യുക. അത്ര നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ശേഷം നമ്മൾ ഈ ഒരു എഫക്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അതിനുവേണ്ടി 3 ഡോട്ട് സെലക്ട് ചെയ്യുക, കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ഉണ്ടല്ലോ റൗണ്ട് സ്റ്റോക്കിൻ്റെ, അതും സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ അതിലേക്കും ആ ഒരു എഫക്റ്റ് അപ്പ് ആവുന്നതാണ്. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എഡിറ്റിങ്. ഇനി ഇത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഈ ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക, വീഡിയോൻ്റെ ക്വാളിറ്റി ഹൈ ആക്കുക, എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ നോർമലി നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാട്ടർമാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, കട്ടേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈൻ ഔട്ട്. അപ്പോൾ ഓക്കേ.